പാലക്കാട് ആലത്തൂർ എസ് എൻ കോളേജിൽ കെ എസ് യു പ്രവർത്തകനെ എസ് എഫ് ഐ നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന പരാതി. എസ് എഫ് ഐ നേതാവ് തേജസിനെതിരെയാണ് കെ എസ് യു പ്രവർത്തകൻ അഫ്സൽ പോലീസിനെ സമീപിച്ചത്. പുറത്തു നിന്നുള്ളവർ ക്യാമ്പസിലെത്തിയപ്പോൾ ഫോട്ടോ എടുത്തതിനാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് അഫ്സൽ. എന്തായാലും ഈ 10-ാം തീയതി കഴിഞ്ഞ ഇലക്ഷൻ കഴിയില്ലേ, നീ ഇനി ആലത്തൂർ കൂടെ തന്നെ നീ എസ് എൻ കോളേജ് വരണ്ടേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ മുട്ടുകാലി തല്ലി കൊടുക്കും, ഉറപ്പാണ്. നീ കാണുന്ന പോലെ മറ്റേ ഈ ഇലക്ഷന് ഞങ്ങളിപ്പോ നിന്റെ അടുത്ത് വന്ന് മോഹം കാണിച്ച് ചിരിച്ചു നിൽക്കുന്ന പോലെ ഇലക്ഷൻ കഴിഞ്ഞാൽ നിക്കുന്ന നീ വിചാരിക്കണ്ട. അത് കോളേജിനകത്തുള്ള പിള്ളേരായിട്ട് വന്നിട്ട് നിന്നെ പെരുമാറിയാലും ശരി, പുറത്തുനിന്നുള്ളവരാണെങ്കിലും ശരി, നീ കാണുന്ന നിന്റെ ഈ വർത്തമാനം നീ ആവശ്യമില്ലാതെയാണ് നീ ഇപ്പൊ ഓരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആവശ്യമില്ല, ഇതിപ്പോ ഞങ്ങളിപ്പോ വിളിക്കേണ്ടത് നിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. നീ ഇങ്ങനെ ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ അത് കളയാ, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലുള്ളൂ. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി. നിഖിൽ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടോ ആ ക്യാമ്പസിൽ? മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഈ ഒരു ഫോട്ടോ എടുത്തതിൽ ഇത്ര പ്രകോപിതനാവാൻ എന്താണ് ഈ എസ് എഫ് ഐ നേതാവിന്? ഇനി അത് ഒരു ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് മാപ്പ് പറയണമെന്ന തരത്തിലേക്കുള്ള ഭീഷണിയാണല്ലോ വരുന്നത്. ഗൂഗിൾ, കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്ന് ചില ആളുകൾ, അതായത് എസ് എഫ് ഐയുടെ തന്നെ പുറത്തു നിന്നുള്ള ചില പ്രവർത്തകരും നേതാക്കളും ഈ ക്യാമ്പസിലെത്തി പ്രചരണവും മറ്റും നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വാക്കുതർക്കം അവിടെ ഉണ്ടാവുകയും 4 പേർ ആശുപത്രിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പരിക്കേറ്റ് 4 പേർ ആശുപത്രിയിലായിരുന്നു. 2 SFI നേതാക്കളും 2 KSU നേതാക്കളും ആശുപത്രിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ദിവസം എടുത്ത ചില ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു തർക്കം രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ക്യാമ്പസിലെ KSU നേതാവ് അഫ്സലിനെയാണ് എസ് എഫ് ഐയുടെ നേതാവായിട്ടുള്ള തേജസ്, പുറത്തു നിന്നുള്ള ആളാണ് തേജസ് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ഓഡിയോ ആണ് ഇപ്പോൾ അഫ്സലെ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ പ്രധാനമായും പറയുന്നത് എന്തിനാണ് തങ്ങളുടെ ചിത്രങ്ങൾ എടുത്തതെന്ന് അവർ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു തങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ആ ചിത്രങ്ങൾ എടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ മുട്ടുകാല് തല്ലിയൊടിക്കുമെന്നുള്ളതാണ് എസ് എഫ് ഐ നേതാവിൻ്റെ ഭീഷണി. തല്ല് കിട്ടാതിരിക്കണമെങ്കിൽ ആലത്തൂർ ഭാഗത്തേക്ക് ഇനി വരാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ മുന്നിലുള്ള വഴിയെന്നും പറയുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശമാണ് ഇപ്പോൾ KSU പുറത്തു വിട്ടിട്ടുള്ളത്. KSU ഇതുമായി ബന്ധപ്പെട്ട് ആലത്തൂർ CIക്ക് ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. ആ പരാതിയിലും വ്യക്തമായി മുന്നോട്ട് പോവുകയാണ്, KSU പ്രവർത്തകൻ കൊടിയിലുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യവും പ്രവൃത്തിയിലും ഉണ്ടാകണമെന്ന് എസ് എഫ് ഐ കാലങ്ങളായി നേരിടുന്ന ആ വിമർശനം ഒന്നുകൂടി ശക്തമാക്കാൻ ഈ പ്രതികരണം, തേജസിന്റെ ഭാഗത്തു നിന്നുള്ള ആ പ്രതികരണം അല്ലെങ്കിൽ ഭീഷണി ഉപയോഗപ്പെടുകയുള്ളൂ എന്ന് മാത്രം. നിഖിൽ പ്രമേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.